നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് അപോസ്ത്ര പ്രവർത്തനം അതിന്റെ അവസാന അധ്യായത്തിലെത്തി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതി ചങ്ങലകളാൽ എന്നാണ് പൗലോ സ്ലിഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് എത്ര സുന്ദരമായൊരു വിരോധാഭാസമാണ് അതെന്നോ ആൻ ബ്യൂട്ടിഫുൾ പാരഡോക്സ് സാധാരണഗതിയിൽ നാം വേദനകളോ ബലഹീനതകളാലോ മറ്റെന്തെങ്കിലും നിബന്ധനകളാലോ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നുവെന്ന് കണ്ടാൽ അത് കൂടുതൽ നിരാശയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും തകർച്ചയ്ക്കുമാണ് വഴിയൊരുക്കുന്നത് ഇന്നിതാ അത് സാർവജനീയമായ പ്രത്യാശയുടെ ഒരു വിളംബരം തന്നെയായി ശ്രീഹ സ്വജീവിതം കൊണ്ട് കുറിക്കുകയാണ് തികഞ്ഞ വിരോധാഭാസം പോലെ റോമർ അഞ്ച് മൂന്ന് മുതൽ അഞ്ച് വരെ ശ്രീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹനങ്ങൾ സഹനശീലം ഉളവാക്കുന്നു സഹനശീലം സവിശേഷ ഗുണങ്ങളും സ്വഭാവ സ്വഭാവമാഹാത്മ്യങ്ങളും ഉളവാക്കുന്നു ക്യാരക്ടർ അതാകട്ടെ പ്രത്യാശയിലേക്ക് വഴി നയിക്കുന്നുവെന്ന് ഇതൊക്കെയും ആനന്ദകാരണമായിട്ടാണ് ശ്രീഹ അനുഭവിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ആനന്ദവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഗലാത്തിയർ അഞ്ച് നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സ്നേഹ തികവിലാണ് ഈ പ്രത്യാശ ഭരിതമാകുന്നത് എന്ന് മറക്കരുത് റോമർ അഞ്ച് അഞ്ച് ഇന്ന് സങ്കീർത്തനം പതിനൊന്ന് അതാദ്യമേ തുടങ്ങുന്നത് ഭയങ്ങളുടെയും ആശാഭംഗങ്ങളുടെയും ഒരു തീക്ഷണമായി താക്കിയതോടെയാണ് ആൻ അഡ്വൈസ് ഓഫ് ഫിയ പക്ഷെ തുടർന്നങ്ങോട്ട് ആ സങ്കീർത്തനം വിശ്വാസത്തിന്റെ ഒരു ഉറച്ച പ്രകരണം തന്നെയായി മാറുന്നു ആൻ ആൻസർ ഓഫ് ഫെയ്ത്ത് പ്രത്യാശിയുടെ അകക്കാമ്പിൽ ഈ വിശ്വാസമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറക്കരുത് ഹെബ്രായർ പതിനൊന്ന് ഒന്ന് മുതൽ ആറ് വരെ പ്രത്യാശിയുടെ അടിത്തറ വിശ്വാസത്തിലാണ് ചങ്ങലകളാൽ ബന്ധിതരായിട്ടും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൈവിടാത്ത ഈ ശ്രീഹന്മാർ അങ്ങനെ ഈ സങ്കീർത്തനത്തിന്റെ മൂർത്തി ഭാവങ്ങളായി മാറുകയാണ് അടിസ്ഥാനങ്ങൾ ഇളക്കി കളഞ്ഞാൽ നീതിമാന് പിന്നെ എന്തു ചെയ്യാനാകും സങ്കീർത്തനം പതിനൊന്ന് മൂന്ന് ചോദിക്കുകയാണ് റോമർ അഞ്ച് അഞ്ച് നേരത്തെ കണ്ടതുപോലെ അതിന് ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂബിലി വർഷത്തിന് ആമുഖമായി അതിനെ സ്ഥാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പാപ്പ പകർന്ന ആ തിരുവെഴുത്തിൻ്റെ തലക്കെട്ട് പോലും ഇതാണ് സ്പെസ് നോൺ കുൺഫുതി പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് ഖുൺഫുൻതി എന്നാൽ കൺഫൗണ്ട് എൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് പലതരം അടിസ്ഥാനങ്ങളാക്കി മാറ്റുന്നു അടിസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ചിതറിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പ്രത്യാശ നമ്മെ ഒരിക്കലും ഇളക്കം തട്ടാത്ത ആ പ്രതിഷ്ഠയിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് വിശ്വാസവും സ്നേഹവും എന്ന പ്രതിഷ്ഠയിൽ ഹെബ്രായർ പതിനൊന്ന് മുൻപ് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ കോൾ പോസ് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനം പ്രത്യാശയുടെ അടിസ്ഥാനം റോമർ അഞ്ച് മൂന്ന് മുതൽ യോഹനാൻ സുവിശേഷത്തിന്റെ ആരംഭ പിതാവിന്റെ നെഞ്ചകത്തിൽ നിന്ന് കോൾപോസ് നെഞ്ചകം നിറയെ സ്നേഹവുമായി നമ്മെ തന്റെ നെഞ്ചേറ്റിയ ക്രിസ്തുവിനെ നമ്മൾ കാണും യോഹനാൻ ഒന്ന് പതിനെട്ട് കൊളോസിർ മൂന്ന് മൂന്ന് ഇന്ന് ആ നെഞ്ചിൽ സ്റ്റേതോസ് ചാരിക്കടന്നുകൊണ്ട് ആ സ്നേഹമന്ത്രണങ്ങളൊക്കെയും ഒപ്പിയെടുത്ത് സുവിശേഷം രചിച്ച് ലോകത്തിന് ഉൾക്കൊള്ളാനാകാത്ത വിധം ബൃഹത്തായ ഒരു വിശ്വാസ സാക്ഷിയമായി അതിനെ പകരുന്ന പ്രിയ ശിഷ്യനെ നമ്മൾ കാണും യോഹന്നാന്റെ സുവിശേഷാന്ത്യത്തിൽ യോഹന്നാൻ ഇരുപത്തൊന്ന് ഇരുപത് മുതൽ ഗുരുവിന്റെ നെഞ്ചിൽ ചാരിക്കടുന്ന പ്രിയ ശിഷ്യനെ ഇത് രണ്ടാം തവണയാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തുന്നത് എന്ന് മറക്കരുത് ഒരേ കാര്യം ഓർത്തെടുത്തുകൊണ്ട് അവൻ ചോദിച്ച ചോദ്യവും ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇവിടെ ആരാണ് ഗുരു നിന്നെ ഉറ്റിക്കൊടുക്കാനിരിക്കുന്നവനെന്ന് പ്രിയ ശിഷ്യന്റെ ഹൃദയം നാദന്റെ ഹൃദയ മരമരങ്ങളൊക്കെയും ഒപ്പിയെടുക്കുന്ന ഒരു സ്റ്റെത്തോസ്കോപ്പായി മാറുന്നു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവഹൃദയത്തെ കണ്ടവൻ